ടൈറ്റാനിക്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യാത്രക്കപ്പലായിരുന്നു ടൈറ്റാനിക്. ദൈവത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് 1912 ഏപ്രിൽ 14 തീയതി ടൈറ്റാനിക്കിന്റെ കന്നിയാത്ര ആരംഭിച്ചു. ആദ്യ യാത്രയിൽ തന്നെ മഞ്ഞുമലകളിൽ ഇടിച്ചു തകർന്ന ഈ കൂറ്റൻ കപ്പലിന്റെ കഥ ഹോളിവുഡ് സംവിധായകനായ ജെയിംസ് കാമറൂൺ ഒരു ചലച്ചിത്രമാക്കി മാറ്റി. ലോകം മുഴുവനുമുള്ള പ്രേക്ഷക ലക്ഷങ്ങളുടെ മുക്തകണ്ഠമായ പ്രശംസയും അംഗീകാരവും കരസ്ഥമാക്കിയ ഈ ചിത്രം നിരവധി ഓസ്കാർ അവാർഡുകൾ വാരിക്കൂട്ടി. ഏലസ് കാണുമ്പോ ഇത്താക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിണ്ട് ഉള്ളേ. അതൊരു ഫ്ലാഷ് ബാക്ക് ആണ് മോനെ. ആയിരത്തി 1211 പഞ്ഞമാസം 14 തീയതി കൊച്ചിയിലെ ബോട്ടിയെട്ടി നാന്ന് മോനെ ആ കപ്പൽ പുറപ്പെടാൻ തുടങ്ങിയത്. സുൽത്താൻ കുടുംബത്തിൽ പെട്ട ആൾക്കാരാ, അവര് വന്നാലേ പോകാൻ പറ്റൂ. പറഞ്ഞു തീർന്നില്ലേ, അവരെത്തിയല്ലോ. അവര് വന്നു. മുന്നിൽ വരുന്നത് ഒരു സുൽത്താനാണല്ലോ. ഞങ്ങളുടെ രാജകുടുംബത്തിന്റെ സീറ്റൊക്കെ റെഡി അല്ലേ? അതൊക്കെ എപ്പോഴും റെഡിയാ. നിങ്ങൾ കയറുക, നമുക്ക് മുകളിലേക്ക് പോകാം. നിങ്ങൾ കയ്യേ പിടിക്കട്ടെ, ഞാൻ കയറുവരാന്നേ. നിങ്ങൾ സിഗ്നൽ തരാതെ ഞാൻ എങ്ങനെ കപ്പൽ ഓടിക്കും? എന്നാ ഞാൻ സിഗ്നൽ തന്നിരിക്കുന്നു. കപ്പലിന്റെ കെട്ടഴിച്ചു കെട്ടഴിച്ചു വിട്ടേ, കപ്പൽ പോട്ടെ. ടിൻഡിങ് കപ്പൽ പോട്ടെ. അങ്ങനെ ഞങ്ങള് പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് മുമ്പോട്ട് നീങ്ങി. ഏതാണ്ടൊരു വലിയ പെരുന്നാളിന്റെ പ്രതീതി ആർന്നു ഉള്ളേ. ബൈദബൈ, നിങ്ങളുടെ കൂടെ ഒരു മുറച്ചിറക്കൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ വൺ മിസ്റ്റർ ഹൈദ്രോസ്, അവരാളെങ്ങനെയായിരുന്നു? പ്രത്യേകവൻ, അവനെ പോലൊരു ബടക്ക് ഈ ദുനിയാവിലുണ്ടാവൂല. നമ്മൾ തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കണ്. നമ്മക്ക് നിക്കാഹ് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അഭ്യാസക്കാരുണ്ടല്ലോ, കുത്തി കൊടുത്തെടുക്കിട്ടോറ. എനിക്ക് തന്നെ ഇഷ്ടമല്ലാന്നേ കപ്പലിന്റെ മോളിൽ നിന്ന് ചാടിച്ചാവും. കപ്പലിന്റെ മോളിൽ ചാടിച്ചാവും, പടച്ചോനെ ചാടില്ലേ ചത്തു പോകും. ആ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, നമ്മൾ ചാടും ചാടും. ആ ചാടില്ലേ ചാടില്ലേ, അന്നോടാണ് പറഞ്ഞ ചാടില്ലേ. ചാടരുത്, ഞാൻ ചാടിയ നിങ്ങൾക്ക് എന്താ നഷ്ടം? നീ ചാടിയ നമ്മളും ചാടും. അതെന്തിനാ? എനിക്ക് നിന്നോട് ഐ ലവ് യു. എന്റെ നിക്കാ ഉറപ്പിച്ചേക്കാണ്. എന്നാലും ഐ ലവ് യു എന്ന് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് കയറി വരാൻ, ഇങ്ങോട്ട് എന്റെ കൈമ പിടിച്ചോളാം. ഇങ്ങോട്ട് കയറിക്കോ. എന്നോ കൈമ മുറുക്കി പിടിച്ചോ. എന്ത് കനം കൊണ്ടാടാ, ഇങ്ങോട്ട് കയറി വേണ്ട. ഇങ്ങോട്ട് കയറാൻ. കൃഷ്ണൻ രാജയെ സ്നേഹിച്ച പോലെ, നളൻ ദമയന്തിയെ സ്നേഹിച്ച പോലെ, ഷാജഹാൻ മുംതാസിനെ സ്നേഹിച്ച പോലെ ഞാൻ അന്നെ സ്നേഹിക്കുന്നു. ഇക്കാ, സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ കാദറിനെ സ്നേഹിച്ച പോലെ, ട്യൂഷന് പോയപ്പോ ഞാൻ നാസറിനെ സ്നേഹിച്ച പോലെ, ടൈപ്പിന് പോയപ്പോ സത്താറിനെ സ്നേഹിച്ച പോലെ ഞാൻ ഈ കര പ്രേമിക്കുന്നു. പഠിച്ചോനെ. കപ്പൽ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, കപ്പയ്ക്കും കഞ്ഞിക്കുമുള്ള കൂപ്പൺ കപ്പിത്താന്റെ കുപ്പായത്തിലുണ്ട്. ഇപ്പൊ തന്നെ വാങ്ങേണ്ടതാണ്. കിട്ടിയില്ലെങ്കിൽ പപ്പപ്പാ പറയരുത്. ആഹാ, എടി നീ ഇവന്റെ കൂടെ ചുറ്റടിച്ചടക്ക. മര്യാദക്ക് പാടിവിടാ. ഇക്കാ ഓടിക്കോ. എടി നിക്കണേ, ഇവിടെ നിക്കാനാ പറഞ്ഞത്. നമ്മൾ നിക്കൂല. എടി അമല, എനിക്ക് അധികം ഓടാനുള്ള സ്റ്റാമിന ഇല്ലാട്ടാ. എടി നീ ഇങ്ങോട്ട് പാ, നമുക്ക് എഞ്ചിൻ റൂമിലേക്ക് ചാടാന്ന്. എഞ്ചിൻ റൂമിന്റെ അകത്ത് ആരെങ്കിലും ഉണ്ടാവോ? ആരും ഉണ്ടാവില്ല. നീങ്ങട് പാ, നമുക്കൊരു പണി. എവിടെ കിടന്ന് തുപ്പിക്കളിക്കാം. തുപ്പിക്കളിക്കണം. അതെങ്ങനെ? ഇതെങ്ങനെ? നമ്മള് മോളിൽ നിന്ന് താഴ്ത്തേക്ക് ഇങ്ങനെ തുപ്പണം. അങ്ങനെയല്ല തുപ്പണം, നമ്മള് തുപ്പി കാണിച്ചേരാ.
അല്ല നമ്മുടെ മോത്തേക്ക് തുപ്പല്ലേ. ഗോഡവണി ഓടിച്ചിട്ടിട്ട് വിട്ടിങ്ങൾ കപ്പന്റെ മുമ്പിൽ വന്ന് പിന്നെയും പ്രേമിക്കുക. അവരെ ശല്യം ചെയ്യല്ലേ, ഒന്നിനി അവര് പ്രേമിക്കണ കണ്ടുകൊണ്ടിരിക്കണ കാണാൻ തന്നെ നല്ല രസമാണ്. കടലിൽ കൂടി ഇതേ ഒരു തെർമോക്കോൾ ഒഴുകി നടക്കുന്നു. എവിടെ ഈശ്വര, ആ തെർമോക്കോൾ അല്ലട തെന്റിയത്. മഞ്ഞുമല മഞ്ഞുമല ഐസ് കെട്ടാന്ന് കേട്ടിട്ടില്ലേ. കപ്പൽ കപ്പിത്താനെ, കപ്പലിന്റെ പ്രൊപ്പലർ ഒടിഞ്ഞു. അപ്പൊ ഇനി കപ്പൽ മുന്നോട്ട് പോവില്ലേ? ഒരടി മുന്നോട്ട് പോവില്ല. എന്നാ റിവേഴ്സ് എടുക്കണ തെണ്ടി. എന്താ ഒരു കൂറ്റൻ സൗണ്ട് കേട്ടത്? കപ്പലിന്റെ അടിത്തട്ടിന്റെ വെടി കെട്ട് തീർന്നു. അയ്യോ, ലോ ക്ലാസ്സിൽ വെള്ളം കയറി. ക്യാപ്റ്റൻ, എന്റെ മകൻ ജീവൻ മുകളിലേക്ക് പോണോ? നിങ്ങളുടെ മകൻ ജീവൻ മാത്രല്ല മുകളിലേക്ക് പോണത്, എല്ലാവരുടെയും ജീവ ഇപ്പൊ മുകളിലേക്ക് പോകും. ഇപ്പൊ എല്ലാവരും കപ്പലിന്റെ മുകളിലേക്ക് പോവും. എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ആൾക്കാരെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടണം കണ്ടേ. മഞ്ഞിക്കാ കഴുത്തിൽ തീരുള്ള മനുഷ്യൻ ഓടിക്കോ. ആ ഓടണടാ, നിക്കണമെന്ന് നിക്കാണ്ട്. ടെഡിന്റെ വാപ്പ പാപ്പയ്ക്ക് വിളിക്കുന്ന പന്ന്. ഇവൻ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പൂട്ട് മര്യാദക്ക് നടക്കണം. എന്റെ ജാതിനെ കൊണ്ടാവല്ലേ നീ മിണ്ടരുത്. ജാതിന്റെ പൂട്ടല്ലേ എന്നെ കുത്തി കൊള്ളർക്കില്ല. ജാതിക്കല്ലേ പൂട്ടല്ലേ. എന്റെ അടുത്ത് വിഷക്കട്ട് പറച്ചാലേ. ഈശ്വരാ, കപ്പലിന്റെ സകല ഇടപാടും തീർന്നെന്ന തോന്നണേ. രക്ഷപ്പെടാനുള്ളവരൊക്കെ രക്ഷപ്പെട്ടോ? എടി അമ്മ, കപ്പൽ മുങ്ങാറായി, മര്യാദക്ക് ആ ബോട്ടിൽ കയറ്, നമുക്ക് രക്ഷപ്പെടാം. എടി ഞാൻ പറയുന്നു കേൾക്കണം. എടി കുതന്ന് എടി അവിടെ നിൽക്കാം. പടച്ചോനെ, നിങ്ങൾ ഏത് മുറിയില? റെപ്പില്ലാനായി തമ്പിരാനെ ഇവിടെ നിറച്ച് വെള്ളം. അല്ല ഉമ്മ, ഉമ്മ, ഉമ്മ ഈ നേരത്ത് ഉമ്മ തരല്ലേ? അതല്ല പറഞ്ഞു ഉമ്മ ഈ പോയി പറഞ്ഞ. ഉമ്മ ഈ ബലക്ക് ഞാൻ അങ്ങനെ പൊട്ടിക്കും. തായത്തൊരു കോടാലി കിടക്കണ്ട, വെട്ടി പൊളിക്കി. ആ എന്നാ നീട്ടി പിടിക്കുവാൻ കൈ. വെട്ടല്ലേ വെട്ടല്ലേ, അതിക്ക് മൃഗേഷ് നോക്ക്. മൃഗേഷ് നോക്കാൻ എന്നാ നാടകം ഇങ്ങനെ നീട്ടി പിടിക്കുവാൻ. ഒന്നില്ലെങ്കിൽ കൈ അല്ലെങ്കിൽ ബലങ്ങ്. റെപ്പില്ലാനായി തമ്പിരാനെ ദേഹം കിടക്കുന്ന സബാള. പടച്ചോനെ വിലങ്ങ് പൊട്ടി രക്ഷപ്പെട്ടു. വിട്ടോടി ഇപ്പൊ വായിലെ മൂക്കിൽ വെള്ളം കയറി ഓടിച്ചോ. അല്ലോ പോവല്ലേ ഞാനും. പ്രിയ കുഞ്ഞാടികളെ, എല്ലാവരും കൂടി എന്റെ കൈകളിൽ തൂങ്ങിയാലോ എന്റെ ബാലൻസ് തെറ്റും. വിടില്ലോ ഞങ്ങൾ, വിടോ കുഞ്ഞാടുകളെ, വിടര കുഞ്ഞാടുകളെ. എല്ലാവരും കൂടി ഉന്തിട്ടല്ലി കപ്പലിന്റെ മുകളിൽ കയറിയ കപ്പലോടിയും. അമിന, കപ്പലിന്റെ കമ്പിയും പത്തുക്കോ, കയറിക്കോ. നമ്മൾ പിടിച്ചിട്ടുണ്ടേക്കാ. ഒരു കയറി പോലെ കപ്പലിന്റെ മുൻവശം പൊങ്ങി. ഇപ്പൊ എന്തൊരു തണുപ്പ്. നീ ഒരു കാര്യം ചെയ്യും, ആ പുള്ളിന്റെ പലകേമ കയറി കിടന്നോ. അപ്പൊ നിങ്ങൾ എന്തെയും? നമ്മളിവിടെ നീന്തി അഡ്ജസ്റ്റിരുന്നോളാ. ഇത്ര നേരമായിട്ട് ആലോചിച്ചു കഴിഞ്ഞില്ലേ ജാ? ജാ എന്നാ മിണ്ടാത്ത ജാ? ഉറങ്ങിപ്പോയ ജാ? ഐസ് ആദ്യമായിട്ട് വന്നു ജാ. ഇങ്ങനെ മയ്യത്തായി തോന്നണം. എവിടെയെങ്കിലും ബോഡിയുണ്ടോ? ചത്തവരിൽ ആർക്കെങ്കിലും ജീവനുണ്ടെങ്കിൽ കൈവെക്കുക, രക്ഷപ്പെടുത്താം. എനിബഡി ഹിയർ? ദുരന്തത്തിൽ മരിച്ചു കിടന്നേച്ച ഒരു ബലൂങ്ങച്ചോടക്കാരന്റെ വായയിലെ പീപ്പി അയാള് കാണാതെ കട്ടെടുത്തൂതി ഞാൻ ബോട്ടുകാരുടെ ശ്രദ്ധ എന്നിലേക്ക് ആകർഷിച്ചു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു.